നമസ്കാരം, എല്ലാവർക്കും വാട്ടർ എഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ജനറേഷൻ PSU ബാങ്കുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ നാല് പാർട്ട് വരെ ചെയ്തിട്ടുണ്ടായി. പാർട്ട് വൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ട്, പാർട്ട് ടു പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ചിട്ട്, പാർട്ട് ത്രീ ബാങ്ക് ഓഫ് ബറോഡ ആൻഡ് പാർട്ട് ഫോർ കനറ ബാങ്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഇത് പാർട്ട് ഫൈവിലെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ സ്ലൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മൾ ജനറേഷൻ ബാങ്കുകളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്ക് കൂടിയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്ക് ടോട്ടൽ 12 എണ്ണത്തിൽ 5ാം സ്ഥാനത്തേക്ക് നിന്ന് നിർത്താൻ പറ്റുന്ന ഒരു ബാങ്ക് കൂടിയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്ക് അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് 1919 11 നവംബറിലാണ് സ്ഥാപിതമാകുന്നത്. 1919 ബോംബെയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്. പിന്നെ ഇവരുടെ എല്ലാ വെബ്സൈറ്റിലും എല്ലായിടത്തും ഇൻഫർമേഷൻ എല്ലായിടത്തും കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഹെഡ് ഓഫീസായിട്ടുള്ള ബിൽഡിംഗ്, മുംബൈയിലെ ഹെഡ് ഓഫീസായിട്ടുള്ള ബിൽഡിംഗ് 1921 മഹാത്മാഗാന്ധിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അത് ഇവരുടെ എല്ലാ സ്ഥലങ്ങളിലും അവരത് ഒരു മെയിൻ ഇൻഫർമേഷനായിട്ട് അവർ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1969 നാഷണലൈസ്ഡ് ആയിട്ടുള്ള 13 ബാങ്കുകളുടെ ഒരു ബാങ്ക് കൂടിയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അതിനുശേഷം 2020 ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും കൂടി യൂണിയൻ ബാങ്കിൽ ലയിക്കുണ്ടായി. അതിനുശേഷം ഈ ബാങ്ക് ഒന്നും കൂടിയും എന്താ പറയുക, ഒരു വലിയൊരു ബാങ്കിൻ ഇതിലേക്ക് മാറുകയുണ്ടായി. പിന്നെ അതിൻ്റെ നമുക്ക് ഇതാണ് അതിൻ്റെ ബ്രീഫായിട്ടുള്ള ഒരു ഹിസ്റ്ററി എന്ന് പറയപ്പെടുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. പിന്നെ നമുക്ക് തന്നെ പറയാം, ഇത് ഫിഫ്ത് ലാർജസ്റ്റ് PSU ബാങ്ക് ഇൻ ഇന്ത്യയാണ്. ടോട്ടൽ കസ്റ്റമേഴ്സ് 5 കോടി 70 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ട്. ടോട്ടൽ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് 9500 പരം ബ്രാഞ്ചസ് ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ ATMs ആണെന്നുണ്ടെങ്കിലും 7000 കൂടുതൽ ATM മെഷീൻസും അവരുടെ ഓൾ ഓവർ ദ വേൾഡും കൺട്രി ഓൾ ഓവർ ദ ഇന്ത്യയിലായിട്ട് അവർക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ അവരുടെ റവന്യൂ നോക്കണമെങ്കിൽ 38,548,440 കോടി രൂപയുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ 41,458 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായി. അവർക്ക് ഈ കഴിഞ്ഞ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,247 കോടി രൂപ ലോസ് ആയിരുന്നു അവർക്ക്. പിന്നെ അസറ്റിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14,79,000 കോടി രൂപ അസറ്റ് അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ പാർട്ട് ടുവും പാർട്ട് ത്രീയിലേക്ക് കാണിക്കുന്ന ബാക്കിയുള്ള ബാങ്ക് ഓഫ് ബറോഡയാണല്ലോ കനറ ബാങ്കിൻ്റെയൊക്കെ അസറ്റ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അസറ്റ് കൂടുതലാണ്. ബട്ട് ബാക്കിയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള കമ്പനികളെക്കാട്ടും ഇത് കുറച്ച് താഴെ നിൽക്കുന്നത്. പക്ഷേ അസറ്റിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിയൻ ബാങ്ക് വളരെയധികം കൂടുതലാണ്. ബാക്കി നമ്മളുടെ ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ കനറ ബാങ്ക് ആണെങ്കിലും അസറ്റിൻ്റെ കേസിൽ ഇതാണ് ടോപ്പിൽ നിൽക്കുന്നത്. ബട്ട് പെർഫോമൻസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവരെയും കാട്ടിയും താഴെയാണ്. പിന്നെ ഗവൺമെൻറ് ഹോൾഡിംഗ് ഷെയർസ് പറയണമെന്നുണ്ടെങ്കിൽ 86.75% ഗവൺമെൻറ് ഹോൾഡിംഗ് ഗവൺമെൻറ് ഇതിൻ്റെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത്രയും ബാക്കിയുള്ള അത്ര മാത്രമേ പുറത്തേ ഉള്ളൂ. പിന്നെ എംപ്ലോയീസ് നോക്കുന്നത് 36,000 എംപ്ലോയീസ് ഉണ്ട്. 36,000 കൂടുതൽ എംപ്ലോയീസ് ഉണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. പിന്നെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് പറയുന്നുണ്ടെങ്കിൽ 29/5/2019 കറണ്ട് പ്രൈസ് പ്രകാരം 23.65 രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് ഷെയറിൻ്റെ പ്രൈസ്. പിന്നെ ഷെയർ ക്യാപിറ്റൽ പറയുന്നുണ്ടെങ്കിൽ 19,077 കോടി രൂപ അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ വാല്യൂ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ വേറൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സബ്സിഡിയറീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിയൻ ബാങ്കിന് ഒരു സബ്സിഡിയറീസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെയുള്ള സബ്സിഡിയറീസ് എന്ന് പറയുന്നത് യൂണിയൻ സ്റ്റാർ യൂണിയൻ ഡൈച്ചി ലൈഫ് ഇൻഷുറൻസ് കമ്പനി, പിന്നെ യൂണിയൻ മ്യൂച്വൽ ഫണ്ട്, യൂണിയൻ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതാണ് അതിൻ്റെ സബ്സിഡിയറീസ് എന്ന് പറയപ്പെടുന്നത്. ഇതാണ് ഇതിൻ്റെ സ്ലൈഡ്സ്. പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ വെബ്സൈറ്റും പിന്നെ അതുപോലെ തന്നെ മണി കൺട്രോളിൻ്റെ ഇതിലേക്ക് പോയി നോക്കി നോക്കാം. ഇതിൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. യൂണിയൻ ബാങ്കിൻ്റെ ഹോം പേജ് ഇതാണ്. ഇത് നോർമൽ എല്ലാ ബാങ്കുകൾ പോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്, ഓൺലൈൻ പേയ്മെൻറ്റ്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റ് അവരുടെ ഹോം പേജിൽ. പിന്നെ ഇത് രണ്ടിലും അവൈലബിൾ ആണ്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് ഈ വെബ്സൈറ്റ്. പിന്നെ ഇതിൽ പറയപ്പോലെ ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിച്ചു എന്ന് ഇത് ഇൻഫർമേഷൻ അതിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സബ്സിഡിയറീസ് നോക്കി നോക്കാം. സബ്സിഡിയറീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്റ്റാർ യൂണിയൻ ഡൈറ്റി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉണ്ട്, പിന്നെ യൂണിയൻ അസറ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, യൂണിയൻ ട്രസ്റ്റ്. ഇതൊക്കെയാണ് അതിൻ്റെ നോർമൽ സബ്സിഡിയറീസും ജോയിൻറ്റ് വെഞ്ചേഴ്സും വരുന്നത്.
യൂണിയൻ ബാങ്കിന് തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിവിഷനുണ്ട്. അവരുടേതായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് സെക്ടർ, അവർ തന്നെ കുറേ മ്യൂച്വൽ ഫണ്ട്സ് ഇറക്കിയിട്ടുണ്ട് മാർക്കറ്റിൽ. അതിന് സെപ്പറേറ്റ് ഡിവിഷൻ ആയിട്ട് തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വെബ്സൈറ്റാണ് യൂണിയൻ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയപ്പെടുന്നത്. പിന്നെ അവരുടെ തന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് ഡിവിഷനാണ് ഇത്. നമ്മുടെ ജപ്പാനിലെ ഒരു ഡൈച്ചി ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ ആയിട്ടാണ് അതിലൂടെ ചെയ്യുന്നത്. സ്റ്റാർ യൂണിയൻ ഡൈച്ചി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന രൂപത്തിലാണ് ഇവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിൽ ഇന്ത്യയിൽ. ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ്. പിന്നെ ഇത് അവരുടെ ചൈനീസ് ഐ മീൻ ജപ്പാൻ എൻ്റെ വെബ്സൈറ്റാണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ. പിന്നെ നമുക്കിതിൻ്റെ മണി കൺട്രോളിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കാം. യൂണിയൻ ബാങ്കിനെ കുറിച്ച് ഇന്ന് മാർക്കറ്റ് വളരെയധികം ഹൈ ആണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നേരത്തെ സ്ലൈഡിൽ കാണിച്ച 23 രൂപ ആയിരുന്നു, ഇപ്പോൾ 24-70 1 രൂപ 5 പൈസ വരെ ഒന്ന് കൂടിയിട്ടുണ്ട് യൂണിയൻ ബാങ്കിൻ്റെ. ഇന്ന് മാർക്കറ്റ് അത്രയധികം അപ്പായിരുന്നു. 1100 പോയിൻ്റ് ഇന്ന് അപ്പാണ് സെൻസസ്. യൂണിയൻ ബാങ്കിൻ്റെ ഇതാണ്, പബ്ലിക് സെക്ടർ ബാങ്കാണ്. ലോ 22 രൂപ 65 പൈസ വരെയും ഹൈ 86 രൂപ 60 പൈസ വരെ പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഡിവിഡൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡിവിഡൻ്റ് 2016 അവസാന ഡിവിഡൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിവിഡൻ്റ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. പിന്നെ പറഞ്ഞ പോലെ 86.75% പ്രൊമോട്ടേഴ്സ് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുള്ള ഷെയർസാണ്. F11 കുറച്ച് ഹോൾഡ് ചെയ്യുന്നു. ഡൊമസ്റ്റിക്കിൻ്റെ കയ്യിൽ വളരെ തുച്ഛമായ ഷെയർസേ ഉള്ളൂ. അപ്പോൾ ഇതാണ് യൂണിയൻ ബാങ്കിൻ്റെ ഇതായിട്ടുള്ള ഇൻഫർമേഷൻസ്. യൂണിയൻ ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ലോസ് നോക്കേണ്ട. ഇത് രണ്ട് കമ്പനിയും കൂടിയിട്ട് മെർജ് ചെയ്തുകൊണ്ട് ഇതൊരു മാർക്കറ്റിൽ ഇനിയൊരു തിരിച്ചുവരവ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും. ഇനിയുള്ള അടുത്തുള്ള വർഷങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിരിക്കും. അതിനും കൂടിയിട്ടാണ് ഈ ബാങ്കുകളെല്ലാം മെർജ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല റേറ്റാണ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഡിവിഡൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 3-4 വർഷത്തോളമായിട്ട് ഡിവിഡൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ലോസിലാണ് കമ്പനി പോകുന്നത്. പക്ഷേ ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കധികം സപ്പോർട്ട് വരുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷെയറും കൂടിയാണ് യൂണിയൻ ബാങ്ക്. അപ്പോൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് തരൂ, അതുപോലെ തന്നെ ഷെയർ ചെയ്യൂ വീഡിയോസ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.